വെള്ളച്ചാട്ടങ്ങളും കാടുകളും അരുവികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഓരോ കോണിലും ഓരോ കാഴ്ചകൾ ഒളിപ്പിച്ചിരിക്കുന്ന ഇവിടുത്തെ സ്ഥലങ്ങൾക്കിടയിൽ സഞ്ചാരികൾ ഇനിയും പോകേണ്ട ഒരു സ്ഥലമുണ്ട്, പാൽക്കുളമേടു. കാട്ടാനകളുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന ഇവിടെ എത്തുന്നവർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇടുക്കിയിൽ സഞ്ചാരികൾ ലിസ്റ്റിൽ ഇനിയും കയറിപ്പറ്റാത്ത നൂറുകണക്കിന് ഇടങ്ങളുണ്ട്. അതിലൊന്നാണ് പാൽക്കുളമേട് എന്ന സ്വർഗ്ഗഭൂമി. സമുദ്രനിരപ്പിൽ നിന്ന് 3,125 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാൽക്കുളമേട് ഇടുക്കി കാഴ്ചകളിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അതെന്തുകൊണ്ടാണെന്നല്ലോ, അപ്രതീക്ഷിതമായി ആന ഇറങ്ങി വരുന്ന വഴികളും വെള്ളച്ചാട്ടങ്ങളും ഇടുക്കിയുടെ മൊത്തത്തിലുള്ള കാഴ്ചയും നിങ്ങൾ മറയ്ക്കുന്ന ആകാശ കാഴ്ചകളും പുൽമേടുകളും അത് വീശിയടിക്കുന്ന തണുത്ത കാറ്റുമൊക്കെയാണ് ഇവിടം പ്രിയപ്പെട്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നത്. ഇത്രയും കേട്ടിട്ട് അവിടേക്ക് ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ചാൽ അത് അത്ര എളുപ്പമാണ്. അത്ര എളുപ്പത്തിൽ എത്തിപ്പെടുവാൻ പറ്റിയ ഒരിടമല്ല ഇതെന്നത് യാഥാർത്ഥ്യം. പാൽക്കുളമേടിൻ്റെ മുകളിലേക്കുള്ള വഴി കുറച്ച് ദൂരം കൊണ്ട് തീരും. പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം നമ്മൾ ഓഫ് റോഡിങ് ചെയ്യേണ്ടതുണ്ട്. മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ ആന ഇറങ്ങുന്ന ഇവിടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരുറപ്പം തരാൻ പറ്റില്ല. എത്ര നടന്നാലും തീരില്ല എന്ന് തോന്നിയാലും പിന്നോട്ടിറങ്ങരുത്. ചിലപ്പോൾ പുല്ലിലും പാറയിലുമൊക്കെ പിടിച്ചു കയറേണ്ടി വന്നു. മുകളിലെത്തില്ല എന്നൊക്കെ പലപ്പോഴും തോന്നും, എന്നാലും ഒടുക്കം മുകളിലെത്തിയാൽ പിന്നെ സ്വർഗത്തിലെത്തിയ പ്രകൃതി. ഓടമഞ്ഞിൻ്റെ കാഴ്ചകളിൽ ഒളിച്ചിരിക്കുന്ന പച്ചപ്പും കണ്ണെത്താത്ത ദൂരത്തിലുള്ള കാഴ്ചകളും വെള്ളച്ചാട്ടങ്ങളും ഓഫ് റോഡും പാർക്കെട്ടുമൊക്കെ ഒരു സഞ്ചാരിയെ ഈ സ്ഥലത്തിൻ്റെ ആരാധകനാക്കും എന്നതിൽ ഒരു സംശയമില്ല. പാൽക്കുളമേടിന് ആ പേര് വന്നത് ഇവിടുത്തെ ഭൂപ്രകൃതി കൊണ്ടാണ്. കുന്നിൻ്റെ മുകളിലെ വെള്ളച്ചാട്ടവും അത് പതിക്കുന്ന കുളവും ഒക്കെ ചേരുമ്പോൾ ഇവിടെ പാല് പതഞ്ഞൊഴുകുന്ന ഇടം പോലെയാകും അത്ര. അങ്ങനെയാണ് ഇവിടെ പാൽക്കുളമേട് എന്ന് അറിയപ്പെടുന്നത്. ഇവിടേക്ക് എത്തിച്ചേരുവാനായി അടിമാലി ചെറുതോണ്ട് റൂട്ടിലെ ചുരുളിയിൽ നിന്നുമാണ് പാൽക്കുളമേട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ചെറുതോണിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ചുരുളിയുള്ളത്. ഏകദേശം 3 കിലോമീറ്റർ അധികം ദൂരമുണ്ട് മുകളിലേക്ക്. 4-wheel വണ്ടികളായിരിക്കും ഇവിടെ യാത്രയ്ക്ക് യോജിച്ചത്. ഒരു വശത്തെ കൊക്കയാണുള്ളത്. 21 hairpin വളവുകൾ താണ്ടി വേണം മുകളിലെത്തുക. പൈനാവിൽ നിന്നും 17 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.